കോവിഡ് വരുന്നത് കുട്ടികളിയല്ല ഒരു ചെറിയ ജലദോഷം പോലെ വന്നു പോകുമെന്ന് പറയുന്നവർക്കെല്ലാം ഇതാ ഒരു തിരുത്ത് മാരകമായ ശാരീരിക പ്രത്യാഘാതങ്ങൾ കോവിഡ് വന്നു പോയവരിൽ രൂപപ്പെടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു കോവിഡ് ഭേദമായവരിൽ നാഡീ സംബന്ധമായ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയെന്ന റിപ്പോർട്ടുകൾ കോവിഡ് ഭേദമായവരിൽ മൂന്നിലൊരാൾക്ക് അണുബാധയുണ്ടായി ആറ് മാസത്തിനകം നാഡീ സംബന്ധമായ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഉണ്ടായതായി പഠനങ്ങൾ തെളിയിക്കുന്നു അമേരിക്കയിൽ രോഗം വന്നു ഭേദമായ ഏകദേശം 230,000 ആളുകളിൽ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ വന്നിരിക്കുന്നത് ഇവരിൽ 13% പേർക്കും മുൻപ് മാനസിക സംബന്ധമായതോ നാഡീ സംബന്ധമായതോ ആയ രോഗനിർണയം വേണ്ടി വന്നിട്ടില്ലെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ദ ലാൻസറ്റ് സൈക്യാട്രി ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചത് പഠനത്തിൽ പങ്കെടുത്ത 17% രോഗികൾക്കും ഉത്കണ്ഠ രോഗങ്ങളും 14% പേർക്ക് മൂഡ് ഡിസോർഡേഴ്സും 7% പേരിൽ സബ്സ്റ്റാൻഡേർഡ് മിസ്യൂസ് ഡിസോർഡറുകളും 5% പേരിൽ ഇൻസോമേനിയം കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഈ അവസ്ഥകളെ എല്ലാം തന്നെ അതേ കാലഘട്ടത്തിൽ സാധാരണ ജലദോഷമോ ശ്വാസകോശ തകരാറോ സംബന്ധിച്ച രോഗികളിൽ കണ്ടുവരുന്നതിനേക്കാൾ കൂടുതലായി കോവിഡ് രോഗമുക്തരിൽ കണ്ടുവരുന്നുവെന്നാണ് പഠനത്തിൽ കണ്ടെത്തിയത് എന്നാൽ കൂടുതൽ തുടർ പഠനങ്ങൾ ഈ വിഷയത്തിൽ അത്യാവശ്യമാണെന്നാണ് ഈ കണ്ടുപിടുത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പഠനപ്രകാരം കോവിഡ് 19 ബാധിച്ചവരിൽ 34% പേർക്ക് അണുബാധയുണ്ടായി 6 മാസത്തിനകം നാഡീ സംബന്ധമായ തകരാറുകളോ മാനസിക സംബന്ധമായ തകരാറുകളോ ഉണ്ടായിട്ടുണ്ട് ഇതിൽ 13% പേർക്കും നാഡീ സംബന്ധമായ തകരാറുകളോ മാനസിക സംബന്ധമായ തകരാറുകളോ കണ്ടെത്തുന്നത് ആദ്യമായിട്ടായിരുന്നുവെന്നും പഠന സംഘത്തലവൻ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പോൾ ഹാരിസൺ വ്യക്തമാക്കി നാഡീ സംബന്ധമായ പ്രശ്നങ്ങളിൽ 0.6% ബ്രെയിൻ ഹെമറേജ് 2.1% ഇസ്മിക് സ്ട്രോക്ക് 0.7% ഡിമെൻഷ്യ എന്നിങ്ങനെയായിരുന്നു കോവിഡ് 19 ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും ഇത് നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ടെന്നും ഇതിനാൽ തന്നെ കോവിഡ് 19 ഭേദമായി മാസങ്ങൾ പിന്നിട്ടാലും രോഗികൾക്ക് ആരോഗ്യം കുറയുന്ന അവസ്ഥയാണെന്നും ഗവേഷകർ പറയുന്നു കോവിഡ് 19 ബാധിച്ചവരിൽ നാഡീ സംബന്ധമായ തകരാറുകൾക്കുള്ള സാധ്യത കൂടിയിട്ടുണ്ട് കോവിഡ് മഹാമാരി തുടങ്ങിയ സമയത്ത് തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതേ ഗവേഷണ സംഘത്തിന്റെ മുൻപ് നടത്തിയ പഠനത്തിൽ കോവിഡ് രോഗമുക്തരിൽ അണുബാധ ശേഷമുള്ള ആദ്യ 3 മാസങ്ങളിൽ മാനസികാവസ്ഥയും ഉത്കണ്ഠയും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നും കണ്ടെത്തിയിരുന്നു എന്നിരുന്നാലും കോവിഡ് 19 അണുബാധയ്ക്ക് ശേഷമുള്ള 6 മാസത്തിനുള്ളിൽ ന്യൂറോളജിക്കൽ സൈക്യാട്രിക് ഡയഗ്നോസുകളുടെ അപകട സാധ്യതകൾ പരിശോധിക്കുന്ന വലിയ തോതിലുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് കോവിഡ് അതിജീവിച്ചവർക്ക് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് സാധ്യത കൂടുതലാണെന്ന വിവരം ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വ്യക്തിഗത അപകട സാധ്യതകൾ വളരെ ചെറുതാണെങ്കിലും രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലോകമാകമാനമുള്ള ആരോഗ്യ സാമൂഹിക പരിപാലന സംവിധാനങ്ങളിൽ ഗണ്യമായ സ്വാധീനം ഉണ്ടാക്കുവാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മാത്രമല്ല ഈ അവസ്ഥകളിൽ പലതും വിട്ടുമാറാത്തതുമാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ പര്യാപ്തമായ രീതിയിൽ വിപുലപ്പെടുത്തേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല US ആസ്ഥാനമായുള്ള ട്രനൈറ്റ് എക്സ് നെറ്റ്വർക്കിൽ നിന്നും 236,379 കോവിഡ് 19 രോഗികളുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളിൽ നിന്നുള്ള ഡേറ്റയാണ് ഈ ഏറ്റവും പുതിയ പഠനം വിശകലനം ചെയ്യാനായി എടുത്തത് ഇതിൽ 81 ദശലക്ഷം ആളുകൾ ഉൾപ്പെടുന്നുണ്ട് 2020 ജനുവരി 20 ശേഷം വൈറസ് ബാധിതരായതും രോഗം ഭേദപ്പെട്ട 2020 ഡിസംബർ 13 വരെ ജീവിച്ചിരുന്നതുമായ 10 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയാണ് പഠനത്തിനായി തിരഞ്ഞെടുത്തത് ഇവരുടെ മാനസിക വ്യതിയാനങ്ങൾ ഇതേ കാലയളവിൽ ഇൻഫ്ലുവൻസ രോഗനിർണയം നടത്തിയ 105,579 രോഗികളുടെയും 236,038 ശ്വാസകോശ അണുബാധയുള്ള രോഗികളുടേതുമായി താരതമ്യം ചെയ്തായിരുന്നു പഠനം നടത്തിയത് ന്യൂസ് ഡെസ്ക് കർമാനൂസ്